പിണറായി വിജയൻ, വിജയൻ തന്നെ, മിന്നൽ പിണറായി വിജയൻ 100 സീറ്റിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും മൂന്നക്കം തികയുന്ന മത്സര വിജയം ഇവിടെ നടക്കാൻ പോവുകയാണ്. വലിയൊരു ചരിത്രം തന്നെയാണ് പിണറായി വിജയൻ കുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇടതുപക്ഷത്തിന് LDFനുള്ള ഈ വൻ വിജയം, ഭൂരിപക്ഷം, ഇത് മറ്റു ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം മന്ത്രി മണി ഉടുമ്പൻചോലയിൽ 30,000 മേലെ ലീഡ് നേടിക്കൊണ്ട് അദ്ദേഹം കരസ്ഥമാക്കുകയാണ്. ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ മന്ത്രി മണിക്കാണ്. എല്ലാവരും കോമാളിയും ബിരുദനും രസികനുമൊക്കെ ആയി കണക്കാക്കിയിരുന്ന, തമാശയാക്കുന്ന മണി കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയം നേടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് LDF വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് നല്ല ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ, UDF വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് നേരിയ ഭൂരിപക്ഷമാണ് എല്ലാ സ്ഥലങ്ങളിലുമുള്ളത്. വളരെ ടൈറ്റ് ഫൈറ്റായി നിൽക്കുകയും ഫോട്ടോ ഫിനിഷായി നിൽക്കുകയും ഒക്കെ ചെയ്ത് നേരിയ ഭൂരിപക്ഷത്തിന് മാത്രമാണ് മുഖ്യമന്ത്രിയാകുമെന്ന് കരുതപ്പെട്ടിരുന്ന ഉമ്മൻചാണ്ടി പോലും ലീഡ് വളരെ കുറഞ്ഞുകൊണ്ടുള്ള ഒരവസ്ഥയിലാണ് വിജയം നേടിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗാണെങ്കിൽ ഉറപ്പിച്ചിരുന്ന പല സീറ്റുകളും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണുള്ളത്. ലീഡ് അവിടെയൊക്കെ തന്നെ, അവിടെ ജയിച്ച സ്ഥലങ്ങളിൽ പോലും വളരെ കുറഞ്ഞ ഭൂരിപക്ഷമാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളം ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും ഇടതുപക്ഷത്തിന് വീണ്ടും ഒരു ജനസമ്മതി നേടിക്കൊടുത്തു എന്നും നിസ്സംശയം തെളിഞ്ഞിരിക്കുന്നു. തർക്കമറ്റ ഒരു കാര്യമായി മാറിയിരിക്കുന്നു. ഇനി ഭരണത്തിലേക്ക് ആരൊക്കെ മന്ത്രിമാരാകും, ആ തരത്തിലേക്ക് പോവുകയാണ്. 100-ന് മേൽ LDFൻ്റെ ഭൂരിപക്ഷം പോവുകയാണെങ്കിൽ, സീറ്റുകൾ പോവുകയാണെങ്കിൽ, അത് മറ്റൊരു ചരിത്രമായി മാറുമെന്നതിലും സംശയമില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.